ഹലോ, അസ്സലാമു അലൈക്കും. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. രാവിലെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, അതല്ലെങ്കിൽ അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം, അതല്ലെങ്കിൽ രാത്രിക്കുള്ള ഭക്ഷണമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ്. കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പൊറോട്ടയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ മുട്ടയോ അപ്പസോടയോ അതല്ലെങ്കിൽ ഈസ്റ്റോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ മാവ് കുഴക്കാനോ പരത്താനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ നോക്കാം. അപ്പോൾ ഇതാ ഈ മാവ് ഒന്ന് കലക്കിയെടുക്കാനായിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടി ആയാലും അതല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഗോതമ്പ് പൊടി ആയാലും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു കപ്പ് വെള്ളം സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തത്, ചൂടുള്ള വെള്ളമൊന്നുമല്ല. അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. പക്ഷേ ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് കൂട്ടാനുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുന്ന സമയം ഇതുപോലെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതാ ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിനുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു വലുപ്പത്തിനുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തോ. എന്നിട്ട് ഇതുപോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വെന്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട്. എന്നാലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇത് നല്ലോണം ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഞാനിത് കോരിയെടുത്തിട്ടുണ്ട്. ഇതിലെ തൊലികളൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കാൻ പറ്റും. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം വേവിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാ ഇത് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. നമ്മളിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കും. അതിനനുസരിച്ച് നമ്മുടെ അരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചില്ലി ഫ്ലേക്സ് നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. എന്നിട്ട് ഇതാ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സിലേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം വെന്തിട്ട് ഉടച്ചിട്ടുണ്ടാവണം. അപ്പോഴാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും നല്ലോണം മിക്സായിട്ട് കിട്ടണം. അപ്പോൾ ഇതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്. സവോള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചെറിയൊരു സവോള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം തന്നെ നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ബാറ്റർ നല്ല കട്ടിയായിട്ടാണുള്ളത്. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ ഒരു മാവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ചിട്ട് ചിലപ്പോൾ മാറ്റം വരും. ആദ്യം ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ എടുക്കുന്ന മാവ് ഉണ്ടാവേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ തന്നെ നല്ല തിക്കാവുകയും ചെയ്യരുത്. ഇത്രയും ലൂസായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതാ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അത് ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ചിട്ട് മാറ്റം വരും. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ ബാറ്ററൊക്കെ റെഡിയായിട്ട് നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത്രയും എടുക്കേണ്ട. അതുപോലെ തന്നെ വേണമെങ്കിൽ കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് നേരിട്ട് തന്നെ അപ്പം ചുട്ടെടുക്കുക. അപ്പം ഇതാ ഈ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് പരത്തി കൊടുക്കരുത്. നമ്മളിത് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം ഇത് ആവശ്യത്തിനൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക.
ഈ ഒരു മുകൾ ഭാഗം ഈ ഒരു മാവിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വരുന്നത് വരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്, അതല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ ഇത് മുകൾ ഭാഗമൊക്കെ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു മാവിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നോക്കണം, ഒരുപാട് കൂട്ടി വെക്കരുത്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് നേരം വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അതായത് ഇതേപോലെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് തവണ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ചട്ടകോ അതല്ലെങ്കിൽ സ്പൂണോ ഒക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റേ സൈഡ് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ബാറ്റർ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചട്ടകം വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലാണ് ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതായത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക, നല്ലോണം മൊരിഞ്ഞ് കിട്ടും, അതുപോലെ തന്നെ നല്ലോണം പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ രണ്ട് സൈഡിലേക്കും ഈ ഒരു ബട്ടർ തേച്ച് കൊടുത്തിട്ട് നല്ലോണം മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, ഇത് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ഇത് ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററൊക്കെ ചുട്ടെടുക്കാം. കണ്ടോ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സൈഡൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മണമാണ് ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും ഒക്കെ കൂടി. ഇനി ഇതാ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പൊങ്ങി വരുന്നത് വരെ വേവിച്ചെടുക്കുക. രണ്ട് സൈഡും നല്ലോണം വെന്തിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഇതാ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ലോണം പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത പോലെ എണ്ണയോ അതല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി മൊരിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ മുഴുവൻ അപ്പങ്ങളും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ സാധാരണ ആലു പൊറാത്തയൊക്കെ കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റാണ്. നമ്മളിത് മാവ് കലക്കി എടുത്തിട്ടാണ് ചുട്ടെടുത്തതെന്നേ ഉള്ളൂ. അപ്പോൾ സോഡയോ അതല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം, ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം. അതുപോലെ തന്നെ രാവിലെ കഴിക്കാനും രാത്രി കഴിക്കാനും ഒക്കെ ബെസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മുറിച്ചെടുത്തിട്ട് കാണിക്കാട്ടോ. ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണുള്ളതെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതാ ഇതുപോലെ തുറന്ന് കിട്ടും. ഉൾഭാഗത്ത് കണ്ടോ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.